പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് വി ആർ തിങ്കിങ് ടുഡേ ഇസ് ദാറ്റ് വി ആർ പ്ലാനിങ് ടു ഹാവ് എ സ്മാൾ ഡിസ്കഷൻ ഓൺ ഓർ വി ആർ പ്ലാനിങ് ടു ഹാവ് എ കൈൻഡ് ഓഫ് എ ബ്രോഡ് ഡിസ്കഷൻ about the definition and its the meaning of public opinion, and if we have time we'll discuss about the nature of public opinion also. appo nammal innale paranju vechittundayirunnathu public opinion ennu parayumbom poduve janangalude allengile samuhathinte oru oru general aayittulla oru common aayittulla opinion ആണ് ഒരു പെർട്ടിക്കുലർ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒരു വിഷയത്തെ കുറിച്ച് പബ്ലിക്കായിട്ടൊരു ഒപ്പീനിയൻ ആണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജനറലി പറയുകയാണെങ്കിൽ ദ ഡിസയേഴ്സ് വോൺസ് ആൻഡ് തിങ്കിങ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളുടെ തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ കളക്ഷൻ ഓഫ് ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിലെ ഭൂരിഭാഗമായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇതിന്റെ എല്ലാം ഒരു ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മള് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വിളിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പം കാര്യമായിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കോമൺലി യൂസ് ടു ഡിനോട്ട് ദ അഗ്രിഗേറ്റ് ഓഫ് ദ വ്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ വ്യൂസ് മെൻ ഹെൽഡ് റിഗാർഡിംഗ് മാറ്റേഴ്സ് ദാറ്റ് അഫക്ട് ഓർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂസിനെ കുറിച്ച് സമൂഹത്തിലെ ഭൂരിഭാഗമായിട്ടുള്ള ആളുകളുടെ ഒരു അഭിപ്രായത്തെ നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വിളിക്കാം എന്നാണ് ലോർഡ് ബ്രൈസി, അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ദസ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ സോർട്സ് ഓഫ് ഡിഫറെന്റ് നേഷൻസ് ബിലീവ്സ് ഫാൻസീസ് പ്രെജുഡീസ് ആൻഡ് ആസ്പിറേഷൻ. ഒരുപാട് ആഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ ഒരുപാട് ബിലീവ്സിന്റെയും പ്രെജുഡീസിന്റെയും എല്ലാത്തിന്റെയും ഒരു സങ്കരമായിരിക്കും. ഇറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് എവറിഥിങ്. കാരണം എന്ന് വെച്ചാല് സൊസൈറ്റി ഡസ് മീൻ എൻ ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഒരു മിക്സറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ആളുകളുടെ ബിലീവ്സിനെ, ആ ബിലീവ്സും അവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിംഗും ഒക്കെ ആവുമ്പോ തന്നെ ഇറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് എവറിഥിങ്. അപ്പൊ അതിലൂടെ അതിനേക്കാൾ ഒന്നുകൂടെ ഒരു ഒതന്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു അല്ലെങ്കിൽ ലോർഡ് ബ്രൈസി പറഞ്ഞതിനേക്കാളും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾക്ക് പബ്ലിക് ഒപ്പീനിയനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ആ രീതിയിൽ പബ്ലിക് ഒപ്പീനിയനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആളാണ് ലോവൽ. അദ്ദേഹത്തിന്റെ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പോപ്പുലർ ഗവൺമെന്റ് അദ്ദേഹം എഴുതിയിട്ടൊരു പുസ്തകമാണ്, പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പോപ്പുലർ ഗവൺമെന്റ് എന്ന് പറഞ്ഞ പുസ്തകത്തില് ലോവൽ പറയുന്നത് ഇൻ ഓർഡർ ദാറ്റ് ആൻ ഒപ്പീനിയൻ മേ ബി പബ്ലിക്, ഒരു ഒപ്പീനിയൻ പബ്ലിക് ഒപ്പീനിയൻ ആവണമെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒപ്പീനിയൻസ് ഉണ്ടോ, പക്ഷെ ഈ ഒരു ഒപ്പീനിയൻസ് എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ആവുന്നത് എന്നുള്ളത് മെജോറിറ്റി ഈസ് നോട്ട് ഇനഫ്. സമൂഹത്തിലെ എല്ലാവരുടെയും അഭിപ്രായമാണ് അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒന്നും പറയാൻ പറ്റില്ല, ഭൂരിഭാഗം ആളുടെയും അഭിപ്രായമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല അതൊരു പബ്ലിക് ഒപ്പീനിയൻ ആവുന്നില്ല. അല്ലെങ്കിൽ യുണാനിമിറ്റി ഈസ് നോട്ട് റിക്വയർഡ്, അല്ലെങ്കിൽ ഈ ഭൂരിഭാഗം ആളുകളുടെ യുണാനിമസ് ആയിട്ടൊരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ ആയത് ആണ് എന്നതുകൊണ്ട് മാത്രം പബ്ലിക് ഒപ്പീനിയൻ ആവില്ല എന്നാണ് ലോവൽ പറയുന്നത്. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ ഡിസ്കഷൻസും അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഡെഫിനിഷൻസിലും എല്ലാം ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായമാണ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നുകൂടെ ഇൻക്ലൂസീവ് ആയിട്ടൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മുടെ ലോവൽ നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായമല്ല അതല്ല, അല്ലെങ്കിൽ ഈ ഭൂരിഭാഗം ആളുകൾ ഒരു യുണാനിമിറ്റി ഉള്ളത് കൊണ്ട് മാത്രം പബ്ലിക് ഒപ്പീനിയൻ ആവുന്നില്ല, മറിച്ച് എന്തുകൂടെ വേണം, ഒപ്പീനിയൻ മസ്റ്റ് ബി സച്ച് ദാറ്റ് വൈൽ ദ മൈനോറിറ്റി മേ നോട്ട് ഷെയർ ഇറ്റ് ദ ഫീൽ ബൗണ്ട് ബൈ കൺവിക്ഷൻ. ഈ
ഈ മെജോറിറ്റിയുടെ അഭിപ്രായം, കാരണം മെജോറിറ്റിന്റെ ഒരു വശത്ത് മൈനോറിറ്റി കൂടെ ഉണ്ടാവും, അപ്പൊ ഈ മെജോറിറ്റിയുടെ അഭിപ്രായം ആണെങ്കിൽ കൂടെ അത് ഈ ഒരു മൈനോറിറ്റിക്കും ആ അഭിപ്രായം ഇല്ല എങ്കിൽ കൂടെ അവര് ദേ ആർ ലൈക്ക് കൺവിൻസ്ഡ് അബൌട്ട് ഇറ്റ്. അവര് അതിനെ കുറിച്ച് ഒരു അവര് കൺവിൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ദേ ആൾസോ ഹാവ് ദ സെയിം ഒപ്പീനിയൻ, ആൾദോ ദേ ഹാവ് നോട്ട് എക്സ്പ്രസ്ഡ് ഇറ്റ്. അവർക്ക് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ദേ അക്സെപ്റ്റ് ദാർ ഒപ്പീനിയൻ. മൈനോറിറ്റി കൂടെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് മെജോറിറ്റിയുടെ ഒരു ഒപ്പീനിയൻ അതൊരു പബ്ലിക് ഒപ്പീനിയൻ ആയി മാറുന്നത്, ആൻഡ് നോട്ട് ബൈ ഫിയർ. ദാറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു മെജോറിറ്റി മൈനോറിറ്റി സൊസൈറ്റിയിൽ മെജോറിറ്റി എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും മൈനോറിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഫിയർ, പേടി തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എടുത്ത് പലപ്പോഴും മൈനോറിറ്റികൾ ദേ ആർ ഇൻ കോൺസ്റ്റന്റ് ഫിയർ, എല്ലായ്പ്പോഴും ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെജോറിറ്റി തീരുമാനങ്ങൾ കോൺസിക്വൻസിനെ ഭയന്നുകൊണ്ട് പലപ്പോഴും അവരത് ഇതേ അംഗീകരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ബൈ ഫിയർ, ഭയന്നുകൊണ്ട് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ. ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഇഫ് ഡെമോക്രസി ഈസ് കംപ്ലീറ്റ് ദ സബ്മിഷൻ ഓഫ് ദ മൈനോറിറ്റി മസ്റ്റ് ബി ഗിവൺ അൺഗ്രഡ്ജിങ്. അതായത് പേടിയൊന്നുമില്ലാതെ തീർത്തും കോൺഷ്യസ് ആയിക്കൊണ്ട് റേഷണൽ ആയിട്ട് അവര് മെജോറിറ്റിയുടെ തീരുമാനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ഒപ്പീനിയനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഒപ്പീനിയൻ പബ്ലിക് ഒപ്പീനിയൻ ആയി മാറുന്നത് എന്നാണ് ലോവല് പറയുന്നത്. ലോവല് വളരെയധികം ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ മുമ്പെല്ലാം പറഞ്ഞതൊരു മെജോറിറ്റി, കാരണം ഡെമോക്രസി പോലെയുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് പലപ്പോഴും ദ പൊസിഷൻ ഓഫ് മൈനോറിറ്റി ഈസ് ഇൻ ക്വസ്റ്റ്യൻ. മൈനോറിറ്റിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ചോദ്യം എല്ലായ്പ്പോഴും ഇസ് ഇൻ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈനോറിറ്റികളെ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് മാറുന്നത് എന്നാണ് ലോവല് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. മെജോറിറ്റി മാത്രം തീരുമാനം എടുത്താൽ പോരാ, ആ ഒരു കാര്യങ്ങളിൽ മൈനോറിറ്റിക്ക് കൂടെ തങ്ങളുടേതായ ഒരു ഷെയർ, അല്ലെങ്കിൽ അവര് പേടിയൊന്നും കൂടാതെ അവരുടെ പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആയിട്ട് വില്ലിംഗ്ലി അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പബ്ലിക് ഒപ്പീനിയൻ ആയി മാറുന്നത് എന്നുള്ളതാണ് ലോവല് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഡെഫിനിഷൻസ് പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താണ് ആക്ച്വലി ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ എന്താണ്? കാരണം ഏതൊരു പൊളിറ്റിക്കൽ സയൻസ് കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെ മീനിങ് ഡെഫിനിഷൻ പിന്നെ അതിന്റെ നേച്ചറും കൂടി ഉണ്ടാവും. അപ്പൊ ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന്റെ നേച്ചർ എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് ഇറ്റ് കെയിം വിത്ത് ഡെമോക്രസി, ഡെമോക്രസിയുടെ കൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. ഡെമോക്രസി നിലവിൽ വന്നതോടുകൂടിയാണ് പബ്ലിക് ഒപ്പീനിയൻ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഒരു ഭരണ സമ്പ്രദായമാണല്ലോ ഡെമോക്രസി. അത് ആ ഒരു ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു എന്നുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ അതാണ് ഡെമോക്രസിയെ മറ്റു ഫോം ഓഫ് ഗവൺമെന്റ്സിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രസിയോടുകൂടിയാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ വന്നത്. അതുകൊണ്ട് തന്നെ ഡെമോക്രസി വന്നതോടുകൂടി ഗവൺമെന്റ് ഫങ്ഷൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഫോഴ്സിൽ നിന്നും മാറിയിട്ട് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭരണ സമ്പ്രദായങ്ങളായിട്ട് ഡെമോക്രസി മാറി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു സകാലം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഗവൺമെന്റ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ്. ഫോഴ്സ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ മേല് ഭയം വിതച്ചുകൊണ്ടുള്ള ഒരു ഭരണ സമ്പ്രദായമായിരുന്നു ഡെമോക്രസിക്ക് മുമ്പുണ്ടായത്, പബ്ലിക് ഒപ്പീനിയന് മുമ്പുണ്ടായിരുന്നത്. പക്ഷെ പബ്ലിക് ഒപ്പീനിയൻ വന്നതോടുകൂടി ഈ ഒരു ബ്രൂട്ട് ഫോഴ്സിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ഒരു ഭരണ സമ്പ്രദായം നിലവിൽ വന്നു. അതാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിത്ത് ദ അഡ്വെന്റ് ഓഫ് ഡെമോക്രസി വി ഹാവ് എ ലോട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനലി ഗ്യാരണ്ടീഡ് ലിബർട്ടീസ് which allow us to express our views and beliefs about the political system. ഈ ഡെമോക്രസി വരുന്നതോടു കൂടെ തന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ, വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്തെല്ലാം ഓരോരുത്തരുടെയും അവകാശങ്ങളും നമ്മുടെ റൈറ്റുകളും ഫ്രീഡംസും എല്ലാം എഴുതപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റൈറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല.
അപ്പൊ അതിനകത്ത് നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായി, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കോഴ്സില്. ഇങ്ങനെ എത്രത്തോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാം റൈറ്റുകൾ ഏതെല്ലാം ഫ്രീഡംസ് ആണ് നമുക്ക് തരുന്നത്, വിതൗട്ട് വിച്ച് വി കനോട്ട് ഹാവ് എ വൈബ്രന്റ് ഡെമോക്രസി. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനലി ഗ്യാരണ്ടീഡ് ലിബർട്ടീസ് അലോ അസ് ടു എക്സ്പ്രസ് അവർ വ്യൂസ് ആൻഡ് വാല്യൂസ് ആൻഡ് ബിലീവ്സ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റം. നമ്മുടെ നാട്ടിലുള്ള ഭരണസമ്പ്രദായത്തെ കുറിച്ച്, ഗവൺമെന്റിന്റെ പോളിസികളെ കുറിച്ച്, ഗവൺമെന്റ് തീരുമാനങ്ങളെ കുറിച്ച് പ്രതികരിക്കാനും, സപ്പോർട്ടാണെങ്കിൽ സപ്പോർട്ടീവായിട്ട് സംസാരിക്കാനും, ഓപ്പോസിംഗ് ആയാലും ഇതിൽ ഫ്ലോകൾ കണ്ടുപിടിച്ച് സംസാരിക്കാനുമുള്ള ഒരു 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 സ്വാതന്ത്ര്യം ജനാധിപത്യം നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് പബ്ലിക് ഒപ്പീനിയൻ കൂടെ വരുന്നത്. കാരണം ഇറ്റ് മാറ്റേഴ്സ്, പബ്ലിക് ഒപ്പീനിയൻ മാറ്റേഴ്സ് എസ്പെഷ്യലി, ആൻഡ് ദീസ് പബ്ലിക് ഒപ്പീനിയൻസ് ആർ എക്സ്പ്രസ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് എലക്ഷൻസ് ആൻഡ് ദോസ് ഒപ്പീനിയൻസ് ആർ എക്സ്പ്രസ്ഡ് ത്രൂ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ്, ഇതിലൂടെ എല്ലാം പബ്ലിക് ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു തിയറി ആയിട്ട് പബ്ലിക് ഒപ്പീനിയനെ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് എന്താന്ന് വെച്ചാൽ, ദർ ഈസ് ദാറ്റ് ദ പബ്ലിക് ഈസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗവൺമെന്റ്. കാരണം പബ്ലിക് ഒപ്പീനിയൻ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഭരണാധികാരികളോട് അല്ലെങ്കിൽ ഗവൺമെന്റുകളോട് സ്റ്റേറ്റിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം പബ്ലിക് ഒപ്പീനിയൻ നമ്മുടെ ഒപ്പീനിയൻസിനേക്കാൾ ഉപരി ആ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരമാണ് ദാറ്റ് ദ പബ്ലിക് ഈസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗവൺമെന്റ്. ജനങ്ങളും അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്ന വിഭാഗങ്ങളും ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ ദേ ആർ ഇൻട്രസ്റ്റഡ്, അവർ താല്പര്യ കക്ഷികളാണ്, അവർക്കും താല്പര്യമുണ്ട് തങ്ങളെ കുറിച്ചുള്ള ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ്, തങ്ങൾ ഏത് രീതിയിലാണ് ഭരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റില് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് താല്പര്യമുണ്ട് ഗവൺമെന്റ് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള താല്പര്യമുണ്ട്. പിന്നെ അതായത് പബ്ലിക് നോസ് വാട്ട് ഇറ്റ് വാണ്ട്സ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ജനങ്ങൾക്കറിയാം, നോട്ട് ദ ഗവൺമെന്റ്. ജനങ്ങളാണ് തങ്ങൾക്ക് എന്ത് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഗവൺമെന്റ് അല്ല. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുകളിൽ നിന്ന് ജനങ്ങളെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നടത്തുന്ന ഭരണ പ്രക്രിയകൾ അല്ലെങ്കിൽ ഭരണം ഒരിക്കലും സക്സസ്ഫുൾ ആവുകയില്ല, എഫിഷ്യന്റ് ആവുകയില്ല. മറിച്ച് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു പോളിസിയും സക്സസ് ആവുകയുള്ളൂ. അപ്പം രണ്ടാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ദ പബ്ലിക് നോസ് വാട്ട് ഇറ്റ് വാണ്ട്സ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ മൂന്നാമതായിട്ട് ദ പബ്ലിക് ഹാസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് വാട്ട് ഇറ്റ് വാണ്ട്സ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞാൽ മാത്രം പോരല്ലോ, തങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കൂടെ ജനങ്ങൾക്കുണ്ട്. ആരുടെ മുമ്പിലാണ് ഞങ്ങൾ അത് വിളിച്ചു പറയേണ്ടത്, ആരെയാണ് ഞങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ ബോധിപ്പിക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുന്നത് ദ പബ്ലിക്സ് വിൽ വുഡ് ബി ഇനാക്ടഡ് ടു ഇൻ ടു ലോ, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ജനങ്ങളുടെ വിൽ, വിൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, ദാറ്റ് വുഡ് ബി ഇനാക്ടഡ് ഇൻ ടു ദ ലോ, നോട്ട് വാട്ട് ഗവൺമെന്റ് വാണ്ട്സ്, ഗവൺമെന്റ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നല്ല, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വുഡ് ബി ഇനാക്ടഡ് ഇൻ ടു ലോ എന്നാണ് നാലാമതായിട്ടുള്ള പോയിന്റ് പറയുന്നത്. അപ്പൊ ഈ ഒരു നാല് പോയിന്റുകൾ ഞാൻ ഒന്നുകൂടെ ഓടിച്ചിട്ട് പറയാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഗവൺമെന്റിന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനും അതിൽ പങ്കെടുക്കാനും, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. മൂന്നാമതായിട്ടുള്ളത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും ജനങ്ങൾക്കുണ്ട്, ആരുടെ മുമ്പിലാണ് ബോധിപ്പിക്കേണ്ടത്, ബോധിപ്പിക്കാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ട്, അങ്ങനെ ബോധിപ്പിച്ചാൽ അത് നിയമമായിട്ട് വരുമെന്ന വിശ്വാസവും ജനങ്ങൾക്കുണ്ട്, നാലാമതായിട്ട് പറയുന്ന കാര്യം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പബ്ലിക് ഒപ്പീനിയനിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഒപ്പീനിയൻസ് എന്താണ് ആക്ച്വലി പ്രതിനിധാനം ചെയ്യുന്നത്, ജനങ്ങളുടെ ഈ പരമാധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു നാല് പോയിന്റുകളിലൂടെ പബ്ലിക് ഒപ്പീനിയൻ ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദാറ്റ്സ് ഓൾ ഫോർ നൗ, ദാറ്റ്സ് ഓൾ ഫോർ
ദിസ് ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ സക്സസ് ആകുന്നത്, എന്തുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ പരിഗണിക്കപ്പെടുന്നില്ല, ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയുള്ള ഭാഗത്ത് പറയാം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.